ഉണ്ട്. ബി ജെ പി പ്രതിനിധി സുരേഷ് അനിൽകുമാർ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി കൂടി. ഇത് കേന്ദ്ര സർക്കാർ ഏറ്റെടുത്ത് ഈ രാജ്യത്തിന്റെ വികസന പ്രക്രിയയിൽ നിർണായക കുതിപ്പാവുന്ന ഒരു തുറമുഖത്തെ പരിപാലിക്കേണ്ടതിന് പകരം എന്തിനാണ് തടസ്സം നിന്നത് എന്നതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ ബി ജെ പിയുടെ പോർട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പോളിസികളിൽ മാറ്റം വരണം എന്നതാണ് അനിൽകുമാർ ഉന്നയിച്ച രണ്ടാമത്തെ പ്രശ്നം. ശ്രീ അരുൺകുമാർ, നമ്മുടെ സി പി എമ്മിൻ്റെ പ്രതിനിധി അനിൽകുമാർ എന്താണ് പറഞ്ഞത് എന്ന് അദ്ദേഹത്തിനെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം നാളെ ഇവിടുത്തെ ട്രയലിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ കപ്പൽ വരുന്ന ദിവസത്തിൻ്റെ തലേ ദിവസം ഇരുന്നിട്ട് കടൽ കൊള്ളയെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ സി പി എം പണ്ട് നടത്തിയ വരട്ടുവാദപരമായിട്ടുള്ള സമീപനങ്ങളെ സംബന്ധിച്ചുമൊക്കെ വാചാലനായിട്ട് പറയുന്നത് നാളെ നടക്കുന്ന ഉദ്ഘാടനത്തിന് അനുകൂലമായിട്ടാണോ എതിരായിട്ടാണോ എന്ന് സഖാക്കന്മാരെങ്കിലും മനസ്സിലാക്കിയാൽ മഹാഭാഗ്യമായി. അത്രയും എനിക്ക് അതിനെക്കുറിച്ച് ആദ്യം പറയാനുള്ളൂ. ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇവിടെ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ ഒരു നയം മാറ്റമോ നിലപാട് മാറ്റമോ ഇല്ലാതെ അതിനെ പിന്തുണച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ഏക രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ബി ജെ പി എന്നാണ്. സി പി എം യു ഡി എഫ് കേരളം ഭരിച്ച സമയത്ത് മുഴുവൻ വിഴിഞ്ഞത്തിനെതിരെ സമരം ചെയ്തു. സി പി എം നടപ്പാക്കി തുടങ്ങിയപ്പോൾ കോൺഗ്രസ്സുകാർ ചില താല്പര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ചില ആൾക്കാരെ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും അവരോടൊപ്പം ചേർന്ന് വിഴിഞ്ഞം പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിക്കുന്ന രീതിയിലുള്ള സമരത്തിന് പ്രതിപക്ഷ നേതാവും സ്ഥല എം എൽ എ വിൻസെൻ്റ് ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും നിലപാട് തങ്ങൾ ഭരിക്കുന്ന സമയത്ത് വികസനം കൊണ്ടുവരിക, അതിൻ്റെ പേരിൽ പി ആർ വർക്ക് നടത്തുക, തങ്ങൾ പ്രതിപക്ഷത്തായിരിക്കുന്ന സമയത്ത് അതിനെ അട്ടിമറിക്കുക, ഇതാണ് വിഴിഞ്ഞത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളത്. വിഴിഞ്ഞം ആരുടെ കുഞ്ഞാണ് എന്നുള്ളതാണ് ന്യൂസ് 24 റിപ്പോർട്ടറിൻ്റെ ബഹുമാനിയുടെ ശ്രീ അരുണിൻ്റെയും അതോടൊപ്പം തന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെയും ചോദ്യം. വിഴിഞ്ഞം ഈ രാജ്യത്തിൻ്റെ കുഞ്ഞാണ് ശ്രീ അരുൺ. ഇത് കോൺഗ്രസിൻ്റെ കുഞ്ഞോ ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞോ പിണറായി വിജയൻ്റെ കുഞ്ഞോ ഒന്നുമല്ല. അങ്ങനെ അതിൻ്റെ പേരിൽ മാസപ്പടി വാങ്ങാമെന്നൊന്നും ആരും വിചാരിക്കണ്ട. ഇത് രാജ്യത്തിൻ്റെ കുഞ്ഞാണ്. ഇതിന് ആരാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ കാലങ്ങൾക്ക് മുമ്പ് ആയി രാജവംശം മുതൽ ഇതിന് ഇനിയിപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ കുഞ്ഞായിട്ട് തോന്നുമെങ്കിൽ ആയി രാജവംശക്കാലമുണ്ട്. നാഗർകോവിൽ മുതൽ തിരുവല്ല വരെയുള്ള ആയി രാജവംശത്തിൻ്റെ കാലഘട്ടത്തിൽ അവരുടെ തലസ്ഥാനവും അവരുടെ തുറമുഖവുമായിരുന്നു വിഴിഞ്ഞം എന്നാണ് ചരിത്രം. അതിനുശേഷം സർ സി പി, സ്വാതന്ത്ര്യത്തിന് മുമ്പേ സർ സി പി ആണ് വിഴിഞ്ഞത്ത് ഇത്തരത്തിലുള്ളൊരു തുറമുഖത്തിൻ്റെ അനന്തമായ സാധ്യതയെ സംബന്ധിച്ച് ആദ്യമായിട്ട് ഉജ്ജ്വലമായിട്ട് പ്രസംഗിച്ചത്. അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടി 65 വർഷക്കാലം ഈ കേരളവും ഇ എം എസ് മുതൽ അച്യുതാനന്ദൻ വരെയുള്ളവരും പിണറായി ഉൾപ്പെടെയുള്ളവരും മന്ത്രിസഭയിൽ ഇരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കരുണാകരൻ മുതൽ ഉമ്മൻചാണ്ടി വരെ കേരളം ഭരിച്ചു. അവർക്കൊന്നും ഈ 65 വർഷത്തെ കേരള ചരിത്രത്തിൽ ഇന്നേ വരെ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി നയാ പൈസയുടെ പണിയെടുക്കാൻ സാധിച്ചിരുന്നില്ല. ഇവിടെ എന്നാണ് ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത് ആയി തുടങ്ങിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 2014 മെയ്യിൽ നരേന്ദ്ര ദാമോദർദാസ് മോദി ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി വന്ന് 6 മാസത്തിനുള്ളിലാണ് ടെൻഡർ നടപടികൾക്ക് ആരംഭം കുറിക്കുന്നത്. ആ 6 മാസത്തിനുള്ളിൽ ടെൻഡർ നടപടികൾക്ക് ആരംഭം കുറിച്ചപ്പോൾ ടെൻഡർ എടുക്കാൻ ആളില്ല. അതിനു മുമ്പ് 5 പ്രാവശ്യം ടെൻഡർ നടപടികൾ പൂർത്തിയാകാതെ വഴിയിലിട്ട് പോയതാ. എടുക്കാൻ ആളില്ല, അദാനി മാത്രമേ കോട്ട് ചെയ്തുള്ളൂ. അവസാനം ആ പ്രത്യേക പരാമർശപ്രകാരം അദാനിക്ക് അത് ഏൽപ്പിക്കുകയും അത് വിജയകരമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു തുറമുഖത്തിന് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് വിപ്ലവകരമായിട്ടുള്ള തീരുമാനമെടുത്തത് ഇന്ത്യ ഗവൺമെൻറ് നരേന്ദ്രമോദി സർക്കാരാണ്. അന്ന് നിതിൻ ഗഡ്കരി ആയിരുന്നു തുറമുഖ വകുപ്പ് മന്ത്രി. അദ്ദേഹത്തെ ഡൽഹിയിൽ ഉൾപ്പെടെ പോയി കണ്ട ഒ രാജഗോപാലനും ശ്രീ വി മുരളീധരനും ഉൾപ്പെടെ ഒപ്പം ഡൽഹിയിൽ ഉൾപ്പെടെ പോയിട്ട് ഇത് യാഥാർത്ഥ്യമാകണമെന്ന് കണ്ട ബി ജെ പിയുടെ സംഘത്തിൽ അന്നത്തെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനും ഉണ്ടായിരുന്നു. ഇത് ആ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അനുവദിക്കപ്പെട്ടതിന് ശേഷമാണ് ഇത് പച്ചക്കൊടി കിട്ടിയത്. അതിനുവേണ്ടിയുള്ള തൻ്റെ ഇടവും നിലപാടും എടുക്കാൻ യു പി എ ഭരണകൂടങ്ങൾക്ക് സാധിച്ചില്ല. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്ത്യ ഒരുമിച്ച് ഭരിച്ചപ്പോൾ സാധിച്ചില്ല. കോൺഗ്രസിന് ഇന്നേ വരെ സാധിച്ചിരുന്നില്ല. ആ തീരുമാനമെടുത്ത ബി ജെ പി അല്ലേ യഥാർത്ഥത്തിൽ ഇതിന് ഉയർന്നു വരാൻ കാരണം?
ഡേറ്റ് വിത്ത് അരുൺ കുമാർ.